വേദവ്യാസൻ, മരിയോ പൂസോ, ഫ്രാൻസിസ് ഫോർഡ് കോപ്പുള തുടങ്ങിയവർക്ക് നന്ദി പറഞ്ഞുകൊണ്ടാണ് ഭീഷ്മപർവം സിനിമ തുടങ്ങുന്നത്. മഹാഭാരത കഥയെ ഗോഡ്ഫാദർ എന്ന ക്രൈം ഡ്രാമ സിനിമയുടെ പാറ്റേണിൽ കൊച്ചിയിലെ ഒരു ഫാമിലിയിലേക്ക് മാറ്റിക്കൊണ്ടുള്ള ഒരു കനം കുറഞ്ഞ അഡാപ്റ്റേഷനാണ് ഭീഷ്മപർവം എന്ന സിനിമ. കനം കുറഞ്ഞത് എന്ന് പറയാൻ കാരണം മഹാഭാരതത്തിലെ കഥാപാത്രങ്ങളായാലും ഗോഡ്ഫാദർ ആയാലും രണ്ടും എപ്പിക്കാണ് എന്നതാണ്. എന്നാൽ ഭീഷ്മപർവത്തിലേക്ക് വരുമ്പോൾ അധികം ഡീപ്പായി പോകാതെ മൾട്ടി ഡൈമെൻഷണൽ കഥാപാത്രങ്ങളിലേക്കൊന്നും വല്ലാതെ കടക്കാതെയുള്ള ഒരു സെമി ക്ലാസ് മാസ് മേക്കിംഗ് ശ്രമമാണ് കാണാൻ സാധിക്കുക. അമൽ നീരദിന്റെ സംവിധാനത്തിൽ മമ്മൂട്ടി കേന്ദ്ര കഥാപാത്രമായി എത്തിയ ക്രൈം ഡ്രാമ സിനിമയായ ഭീഷ്മപർവത്തിന്റെ അനാലിസിസ് വീഡിയോ ആണിത്. സ്പോയിലേഴ്സ് ഉണ്ടായിരിക്കും. അഞ്ഞൂറ്റി കുടുംബത്തിന്റെ കാരണവരാണ് മൈക്കിൾ. അഞ്ഞൂറ്റി കുടുംബത്തിന്റെ ഭൂതകാലം പറഞ്ഞുകൊണ്ടാണ് സിനിമ തുടങ്ങുന്നത്. കഥയിലേക്കും കഥാപാത്രങ്ങളിലേക്കും വന്നാൽ മൊത്തത്തിൽ ഒരു മഹാഭാരത ടച്ച് സിനിമയിലുടനീളം കാണാം. അതോടൊപ്പം 80-90s കേരളത്തെ കാണിക്കാനുള്ള ഒരു ശ്രമവും. ഈ രണ്ട് ശ്രമങ്ങളും കൂടി ചേരുമ്പോൾ പ്രേക്ഷകരുടെ പ്രതീക്ഷകളും കുറച്ചേറും. ആഴവും പരപ്പുമേറിയ ഒരു സംഭവമാണ് വരാൻ പോകുന്നത് എന്നൊരു തോന്നൽ പ്രേക്ഷകർക്കുണ്ടാകും. എന്നാൽ ക്യാമറ, ഡയലോഗ്സ് എന്നിവയിലേക്ക് വരുമ്പോൾ നമുക്ക് മനസ്സിലാകും ഇത്തിരി സ്റ്റൈലൈസ്ഡ് ആയൊരു മേക്കിങ്ങിന് സ്ട്രോങ് ആയൊരു അടിത്തറ എന്നൊരു രീതിയിലാണ് ഈ കഥയെ ഉപയോഗിച്ചിരിക്കുന്നത് എന്ന്. ക്രിസ്ത്യൻ കുടുംബ പശ്ചാത്തലമാണ് സിനിമയ്ക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. ഏട്ടന്റെ പിടിപ്പുകേട് കാരണം കുടുംബനാഥൻ എന്ന സ്ഥാനം അനിയനായ മൈക്കിളിനാണ് ലഭിക്കുന്നത്. അത്യാവശ്യം വിശാല ചിന്താഗതിയുള്ളവരാണ് മൈക്കിളിന്റെ മാതാപിതാക്കൾ. മുസ്ലിമായ ഫാത്തിമയെ മരുമകളാക്കാൻ അവർ വിസമ്മതിക്കുന്നില്ല. എന്നാൽ പിന്നീട് അങ്ങോട്ടുള്ള തലമുറ പൗരോഹിത്യത്തിലും ആഭിജാത്യത്തിലും മതചിന്തകളിലും അഭിരമിക്കുന്നവരാണ്. മൈക്കിളിന്റെ അടുത്ത് ആശ്രയത്തിനായി വരുന്ന സ്ത്രീയും മകളും പറയുന്ന പരാതിയിലും ക്രിസ്ത്യാനിറ്റിയിലെ ഉയർന്നവർ താഴ്ന്നവർ എന്ന ചിന്താഗതിയെപ്പറ്റി പറയുന്നുണ്ട്. മൊത്തത്തിൽ മതത്തിനുള്ളിലെ പ്രശ്നങ്ങളെ ഒരു കുടുംബത്തെയും തലമുറകളെയും മുൻനിർത്തി പറയാനുള്ള ചെറിയ ശ്രമം നമുക്കിവിടെയൊക്കെ കാണാം. എന്നാൽ അതിനേക്കാളൊക്കെ സിനിമ പിന്നീട് ഫോക്കസ് ചെയ്യുന്നത് കുടുംബത്തിനുള്ളിലെ വടംവലികളെ തന്നെയാണ്. പുത്രസ്നേഹത്താൽ അന്ധനായ ധൃതരാഷ്ട്രരുടെ ചായയാണ് ഉപ്പാണോ ടച്ചിങ്സ് ആയി ഉപയോഗിക്കുന്നത് എന്ന് മകനോട് ചോദിക്കുന്ന മത്തായിയിൽ കാണാൻ കഴിയുക. കറുത്ത കണ്ണട വെച്ച് നടക്കുന്ന മോളിയിൽ ഗാന്ധാരിയുടെ ചായ നൽകാനുള്ള ഒരു ശ്രമവും കാണാം. സ്ത്രീലമ്പടനായ മാർട്ടിനിൽ ജയദ്രഥനെയും സൂസനിൽ ദുഷളയെയും കാണിക്കാൻ ശ്രമിക്കുന്ന സിനിമ മോളിയുടെ സഹോദരനായ ജെയിംസിനെ ശഗ്നിയായി ചിത്രീകരിക്കുന്നുണ്ട്. ഫാത്തിമയ്ക്ക് അലിയിൽ ജനിക്കുന്ന മക്കളായ അജാസും അമ്മയും പാണ്ഡുവിന്റെ മക്കളെ ഓർമ്മിപ്പിക്കുമ്പോൾ പീറ്ററും പോളും ദുര്യോധനനും ദുശാസനനും ആകുന്നു. മനസ്സുകൊണ്ടെന്നും പാണ്ഡവർക്കൊപ്പം നിൽക്കുന്ന പിതാമഹനായ ഭീഷ്മരുടെ സ്ഥാനമാണ് സിനിമയിൽ മൈക്കിളിന്. തന്റെ പ്രതികാരത്തിന് വാലിഡായ ഒരു റീസണുള്ള രാജൻ മാധവൻ എന്ന കഥാപാത്രത്തിന് ഒരു നേരിട്ടുള്ള ഏറ്റുമുട്ടലിലെ പതനമല്ല സിനിമ കൊടുക്കുന്നത്, മറിച്ചൊരു ചതിപ്രയോഗം പോലെയാണ്, കർണനെ ഓർമ്മിപ്പിക്കുന്ന തരത്തിൽ. ഇങ്ങനെ കഥാപാത്രങ്ങൾക്കെല്ലാം വളരെ ഡയറക്റ്റായി മഹാഭാരത കഥാപാത്രങ്ങളുടെ ഒരു ചായ കൊടുക്കാൻ സിനിമ ശ്രമിക്കുമ്പോഴും മൾട്ടിപ്പിൾ ഡയമെൻഷൻ കഥാപാത്രങ്ങൾക്കില്ലാതെ പോകുന്നതാണ് സിനിമയെ ഒരു എപ്പിക്കാകുന്നതിൽ നിന്ന് തടഞ്ഞ് ഒരു ഡീസന്റ് മൂവി മാത്രമാക്കുന്നത്. കഥാപാത്രങ്ങളെയും കഥയെയും ഗോഡ്ഫാദർ എന്ന എപ്പിക് സിനിമയുടെ ഒരു ടെംപ്ലേറ്റിലേക്ക് കുടിയിരുത്താനുള്ള ശ്രമമാണ് ഈ സിനിമയുടെ മറ്റൊരു പ്രത്യേകത. അത് സിനിമയെ രണ്ട് തരത്തിൽ ബാധിക്കുന്നുണ്ട്. ഒന്ന് പോസിറ്റീവായ രീതിയിലാണ്. സിനിമയ്ക്ക് എൻഗേജിംഗ് ആയ ഒരു പേസ് ലഭിക്കുന്നുണ്ട്. മൊത്തത്തിൽ ഒരു ഒതുക്കവും കുറച്ച് എക്സൈറ്റിംഗ് ആയ പ്ലോട്ട്സും അതുകൊണ്ട് ഉണ്ടാകുന്നുണ്ട്. രണ്ടാമത്തേത് നെഗറ്റീവാണ്. കാണുന്ന പ്രേക്ഷകർക്ക് ഈ സിമിലാരിറ്റീസ് കാരണം രണ്ട് സിനിമകളെയും താരതമ്യം ചെയ്യാൻ തോന്നിപ്പോകും എന്നതാണത്. ഗോഡ്ഫാദർ റെഫറൻസ് ഡയറക്റ്റായി വരുന്ന സീനുകളിലൊക്കെ നമ്മൾ അറിയാതെ തന്നെ ഒരു താരതമ്യം നടത്തും. ഗോഡ്ഫാദറിലെ ഏറ്റവും ചർച്ചയായിട്ടുള്ള രണ്ട് സീനുകളാണ് ഇൻട്രൊഡക്ഷനും പ്രതികാരവും. അത് റീക്രിയേറ്റ് ചെയ്യപ്പെടുമ്പോൾ തീർച്ചയായും താരതമ്യം ചെയ്യാനും നിരാശപ്പെടാനും പ്രേക്ഷകർക്ക് തോന്നിയാൽ കുറ്റം പറയാൻ കഴിയില്ല. ഗോഡ്ഫാദർ ആയാലും മഹാഭാരതമായാലും ഡോൺ വിറ്റോയ്ക്കും ഭീഷ്മർക്കും ഒരു അന്ത്യമുണ്ട്. ആ അന്ത്യവും അതിനുശേഷമുള്ള മാറ്റങ്ങളും ഒക്കെ ഒരു സാധാ പ്രേക്ഷകന് അംഗീകരിക്കാൻ കഴിഞ്ഞാലും ഫാൻസിന് അംഗീകരിക്കാൻ കഴിയില്ല എന്ന ധാരണയുടെ പുറത്ത് ക്ലൈമാക്സ് ഒക്കെ ഒന്നുകൂടി പ്ലസന്റ് ആയി ചിത്രീകരിക്കാനുള്ള ഒരു ശ്രമവും ഇവിടെ കാണാൻ കഴിയും. കഥാപാത്രങ്ങളിലേക്ക് വന്നാൽ എമോഷണലി കണക്ട് ചെയ്യാൻ കഴിഞ്ഞതും നല്ലൊരു ക്യാരക്ടർ ആർക്കുള്ളതുമായി തോന്നിയത് സൗബിന്റെ കഥാപാത്രവും സൗബിൻ ബാസി റിലേഷൻഷിപ്പ് കാണിച്ച രീതിയുമാണ്. മമ്മൂട്ടിയുടെ മൈക്കിൾ ഒരു കഥാപാത്രം എന്ന നിലയിൽ സ്ട്രോങ് ആൻഡ് സേഫ് ചോയ്സ് ആണ്. മമ്മൂട്ടിക്ക് വളരെ ഇണങ്ങുന്ന ഒരു കഥാപാത്രം. ലെയറുകൾ കുറവാണെങ്കിലും ഷൈൻ ടോം ചാക്കോ പ്രകടനം കൊണ്ട് ആ കഥാപാത്രത്തെ പ്രേക്ഷകരുടെ മനസ്സിൽ കൊത്തിയിടുന്നുണ്ട്. സ്ത്രീ കഥാപാത്രങ്ങളെ എഴുതി മോശമാക്കിയില്ല എന്നതൊഴിച്ചാൽ പറയത്തക്ക വിധത്തിലുള്ള റോളുകളൊന്നും ആർക്കുമില്ല. മാലാപാർവതിയുടെ ഗാന്ധാരിക്കാണ് കുറച്ചെങ്കിലും കോംപ്ലക്സിറ്റി ഉള്ളത്. പാട്ടുകളും ബിജിഎമ്മും ഗംഭീരമായിരുന്നു. സിനിമയിലെ ഏറ്റവും മികച്ചതായി തോന്നിയത് ഇവയാണ്. സിനിമാറ്റോഗ്രാഫിയിലേക്ക് വന്നാൽ ക്യാമറ മാത്രമായി നോക്കുമ്പോൾ ചില പരീക്ഷണങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. ടെക്നിക്കലി മാത്രം നോക്കിയാൽ ഫൈറ്റ് സീൻസിലെ ക്യാമറയുടെ മോഷൻ ഒക്കെ വെറൈറ്റി ആയിരുന്നു. എന്നാൽ കഥാപാത്രങ്ങളുടെ ഇമോഷൻ, കഥയുടെ ഇന്റൻസിറ്റി എന്നിവയൊന്നും എൻഹാൻസ് ചെയ്യുന്ന തരത്തിലുള്ള ക്യാമറയായി തോന്നിയില്ല. അതായത് ക്യാമറ ടെക്നിക്കലി മികച്ചു നിൽക്കുമ്പോഴും കഥയെ ഫേവർ ചെയ്യുന്നതായി തോന്നിയില്ല. മേക്കിങ്ങിലേക്ക് വന്നാൽ ഒരുപാടുള്ള അനാവശ്യ സ്ലോ മോഷൻ സീനുകൾ, അനാവശ്യ ഫോക്കസുകൾ, ഇതൊക്കെ ഒരു സ്റ്റൈലൈസ്ഡ് മേക്കിംഗ് എന്നതിലേക്ക് മാത്രം ഒതുങ്ങി പോകുന്നത് പോലെയാണ് തോന്നിയത്. സംവിധായകന്റെ ടെക്നിക്കൽ സംഭവങ്ങളോടുള്ള ക്യൂരിയോസിറ്റിയൊക്കെ അതിൽ പ്രകടമാണെങ്കിലും കഥയുമായി ഇണങ്ങിപ്പോകുന്നതായി തോന്നിയില്ല. ഡയലോഗ്സിന്റെ കാര്യത്തിൽ ചില കുഞ്ഞു ഡയലോഗ്സും അത് പ്ലേസ് ചെയ്ത രീതിയും നല്ല ഇമ്പാക്ട് ഉണ്ടാക്കിയെങ്കിലും വലിയ ഡയലോഗ്സ് ഒന്നും അത്ര രസകരമായി തോന്നിയില്ല. ചുരുക്കത്തിൽ വലിച്ചു നീട്ടിയതുപോലെയോ കൈവിട്ടു പോയതുപോലെയോ ഉള്ള തോന്നലുകളൊന്നും തന്നെ ഉണ്ടാക്കാതെ
കുറച്ചൊക്കെ ഫാൻസിനെ തൃപ്തിപ്പെടുത്തുക, വെറും മാസ് മസാല മാത്രമാകാതിരിക്കുക എന്നീ ലക്ഷ്യങ്ങളൊക്കെ ഉള്ളിൽ വെച്ച് ചെയ്തതുപോലെ തോന്നിക്കുന്ന ഒരു സിനിമ, അതാണ് ഭീഷ്മപർവം. എന്താണ് ഈ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ എഴുതുമല്ലോ. നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.